അങ്ങനെ നമ്മളുടെ വായയിൽ നിന്നും എന്ത് ചെയ്തു ഈ ഒരു ഫുഡ് ഇങ്ങനെ ചാടി പക്ഷെ ഇത് സ്ട്രൈറ്റ് ആയിട്ടാണോ നമ്മളുടെ ആമാശയത്തിലേക്കാണ് ഇനി എത്താനുള്ളത് സ്ട്രൈറ്റ് ആയിട്ട് ഒരു കിണർക്ക് കല്ലിടണ പോലാണ് ചാടുകയാണോ അല്ല എന്താ ചെയ്യണത് ഇവിടെ ഇങ്ങനെ ഒരു തരംഗമായിട്ടുള്ള ചലനം നമ്മുടെ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയാൽ കാണും അതിന് പറയുന്ന പേരാണ് പെരിസ്റ്റാൾസിസ് തരംഗ രൂപത്തിലുള്ള ഇതിലുള്ള മസിൽസിന്റെ ഒക്കെ പ്രത്യേകത കാരണം പേശികളുടെ ഒക്കെ പ്രത്യേകത കാരണം ഉണ്ടാവുന്ന ഒരു ചലനമാണ് പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത് ആ ഇതിങ്ങനെ തരംഗ രൂപത്തിൽ സഞ്ചരിക്കുമ്പോൾ ആ ഉരുളകൾ ഇങ്ങനെ മുന്നോട്ട് നീങ്ങി 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 പോവാണ് ചെയ്യുന്നത് അങ്ങനെ ആമാശയത്തിലേക്ക് എത്തും ഇനി ഈ ഒരു ഇവിടെ പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ് വഴിയാണ് ഇത് ആമാശയത്തിൽ എത്തുന്നത് എന്ന് പറഞ്ഞു ആ പെരിസ്റ്റാൾസിസ് തന്നെ ഈ ആമാശയത്തിൽ എത്തിയിട്ടും തുടരുന്നുണ്ട് മൂന്ന് പ്രത്യേകതകളാണ് നമ്മൾ ആമാശയത്തിന് പഠിക്കാനുള്ളത് ഒന്ന് ഈ പെരിസ്റ്റാൾസിസ് തന്നെ ഈ പെരിസ്റ്റാൾസിസ് ഉള്ളതുകൊണ്ട് ഭക്ഷണത്തെ ഒരു കുഴമ്പ് രൂപത്തിലാക്കും നന്നായിട്ട് അതിനെ മർദ്ദിച്ചിട്ട് ഒരു കുഴമ്പ് രൂപത്തിലാക്കി മാറ്റും പിന്നെ ഈ ആമാശയത്തിൽ ഒരുപാട് സമയം ഫുഡ് കടക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ ഈ ഒരു അറ്റത്ത് കാണുന്ന വലയ പേശികളുണ്ട് സർക്കുലർ മസിൽസ് ഇത് അവിടെ ഉള്ളതുകൊണ്ട് എന്താണ് ഈ ഭക്ഷണത്തെ ഇവിടെ നന്നായിട്ട് കുറെ നേരം സ്റ്റോർ ചെയ്ത് വെക്കാൻ സഹായിക്കും പിന്നെ മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഗ്യാസ്ട്രിക് ജ്യൂസ് അതായത് ആമാശയ രസം ഉത്പാദിപ്പിക്കേണ്ടതാണ് അപ്പൊ മൂന്ന് പ്രത്യേകതകളാണുള്ളത് ഒന്ന് പെരിസ്റ്റാൾസിസ് ഒന്ന് വലയ പേശികൾ മൂന്നാമത്തെ ആമാശയ രസം ഈ ആമാശയ രസത്തെ കുറിച്ചാണ് ഇനി നമ്മള് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത് ഓക്കെ ആമാശയ രസത്തില് എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് എന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഒന്ന് പെപ്സിൻ 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 ട്രിപ്സിൻ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഒന്ന് പ്രോട്ടീൻ എന്നാണ് ഓർക്കേണ്ടത് അപ്പൊ പെപ്സിൻ പെപ്സിൻ എന്താ ചെയ്യണത് പ്രോട്ടീനുകളെ ഭാഗികമായിട്ട് പെപ്റ്റോണുകളാക്കി മാറ്റുന്നു പെപ് പെപ് അത് ഓർത്ത് വെക്കട്ടോ പെപ്സിൻ പെപ്റ്റോണുകളാക്കി മാറ്റുന്നു ആരെ പ്രോട്ടീനുകളെ പിന്നുള്ളത് ഗ്യാസ്ട്രിക് ലിപ്പേസ് ആണ് അത് കൊഴുപ്പിന് ഭാഗികമായിട്ട് ലിപ്പേസ് ലിപ്പിഡ് എന്ന് പറഞ്ഞാൽ എന്താ കൊഴുപ്പ് എന്നാണ് അർത്ഥം ലിപ്പേസ് അല്ലെ എൻസൈമിന് എപ്പോഴും ലാസ്റ്റ് ഏസ് എന്നൊക്കെ ഉള്ള ഒരു രൂപം ഉണ്ടാവുക അപ്പൊ ലിപ്പേസ് ഗ്യാസ്ട്രിക് ലിപ്പേസ് ആ ഗ്യാസ്ട്രിക് ലിപ്പേസ് എന്താ ചെയ്യണത് കൊഴുപ്പിന് ഭാഗികമായിട്ട് എന്താക്കി മാറ്റിയിട്ടുണ്ട് ദഹിപ്പിക്കുന്നുണ്ട് മൂന്നാമത്തേതാണ് എച്ച് സി എൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് അതെന്താ ചെയ്യണത് നമ്മുടെ ആമാശയത്തില് പി എച്ച് ക്രമപ്പെടുത്തുക അതായത് അസിഡിക് സ്വഭാവം ഒക്കെ ഉള്ളത് നിങ്ങൾക്ക് അറിയാലോ അല്ലെ അസിഡിക് സ്വഭാവം ബേസിക് സ്വഭാവം ഒക്കെ ഉണ്ട് ആ ഒരു ദഹന പ്രക്രിയ നടക്കണമെന്നുണ്ടെങ്കിൽ ഇത്ര പി എച്ച് വേണമെന്നുണ്ട് ആ പി എച്ച് ക്രമപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മളുടെ ആരുടെ ജോലി ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ജോലി എന്ന് പറയുന്നത് ഇവിടെ പിന്നെ ഒരു ധർമ്മം കൂടെ ഉണ്ട് അതെന്താന്ന് വെച്ചാല് ഈ ഫുഡിലുള്ള രോഗാണുക്കളെ ഒരു പരിധി വരെ നശിപ്പിക്കാനും ഈ ഒരു ഹൈഡ്രോക്ലോറിക് ആസിഡ് സഹായിക്കുന്നുണ്ട് പിന്നെ നാലാമത്തേതാണ് ശ്ലേഷ്മം ശ്ലേഷ്മം നമ്മള് മറ്റു ഉമിനീരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെയും പഠിച്ചിട്ടുണ്ട് അപ്പൊ ശ്ലേഷ്മം ശ്ലേഷ്മം എന്താ ചെയ്യണത് ശ്ലേഷ്മം നമ്മളുടെ ഈ ഒരു ഹൈഡ്രോക്ലോറിക് ആസിഡും നമ്മളുടെ ഫുഡൊക്കെ ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ ആമാശയ ഭിത്തിയില് ചില ക്ഷതങ്ങളൊക്കെ ഏൽക്കാൻ ചാൻസ് ഉണ്ട് സാധ്യത ഉണ്ട് അപ്പൊ അതിൽ നിന്നൊക്കെ ആമാശയ ഭിത്തിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഈ ശ്ലേഷ്മത്തിന്റെ ധർമ്മം എന്ന് പറയുന്നത് അപ്പൊ ഇതിൽ മെയിനായിട്ട് ഈ ഒരു എൻസൈമുകളാണ് പഠിക്കാനുള്ളത് ഏതൊക്കെയാണ് ഗ്യാസ്ട്രിക് ലിപ്പേസും അതുപോലെ തന്നെ പെപ്സിനും പെപ്സിൻ എന്ന് കേട്ടാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് പെപ്സിൻ ട്രിപ്സിൻ ഒക്കെ കേട്ടാൽ പ്രോട്ടീൻ ആണ് ഓർക്കേണ്ടത് പെപ്സിൻ എന്ന് പറഞ്ഞാൽ പെപ്റ്റോണുകളാക്കി മാറ്റുന്നത് പ്രോട്ടീനെ പെപ്റ്റോണുകളാക്കി മാറ്റുന്നത് നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞു പ്രോട്ടീനും കൊഴുപ്പിനും പിന്നെ കാർബോഹൈഡ്രേറ്റിന് ധാന്യത്തിനൊക്കെ നമുക്ക് ചെറുതാക്കി മാറ്റേണ്ടതുണ്ട് ധാന്യത്തിന് നമ്മൾ ഉമിനീരിൽ വെച്ചിട്ടൊന്ന് ഭാഗികമായിട്ട് ദഹിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കൊഴുപ്പിന് പിന്നെ പ്രോട്ടീനും നമ്മൾ ഇവിടെ വെച്ചിട്ടും ചെറുതായിട്ടൊന്നും ദഹിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഫുള്ളായിട്ടില്ല ഒക്കെ ഭാഗികമായിട്ട് ഇപ്പൊ ചെയ്തിട്ടുള്ളൂ ഓക്കെ അപ്പൊ ഇതാണ് ആമാശയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്